അനൂസ് ഫ്യൂഷൻ കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു റൈസുമായിട്ടാണ്. കുക്കറിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കോക്കനട്ട് റൈസാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ഒരു ടൊമാറ്റോ റൈസ് തയ്യാറാക്കിയിരുന്നു. അതും ഇതുപോലെ തന്നെ കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോക്കനട്ട് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ്. ഇതൊരു 4 കപ്പ് റൈസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കുതിർത്ത് വയ്ക്കാം. ഞാൻ ദാണ്ട് ഈ ഒരു കപ്പിലാണ് റൈസ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കപ്പിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുതിരട്ടെ. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ട് നമുക്കിവിടെ കോക്കനട്ടാണ് വേണ്ടുന്നത്. കോക്കനട്ട് ഇവിടെ 6 കപ്പ് കോക്കനട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ അരി എടുത്ത അതേ കപ്പിൽ തന്നെ 6 കപ്പ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ കശുവണ്ടി പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി, കുറച്ച് റെഡ് ചില്ലി, കുറച്ച് സ്പൈസസ്, പിന്നെ 1 ടീസ്പൂൺ ജീരകം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കൊറിയാൻഡർ ലീഫ്, മിൻറ്റ് ലീഫ്, കുറച്ച് കറി ലീഫ്. അപ്പോൾ ഇതിൽ ഈ ലീവ്സൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ ലോക്ക്ഡൗൺ ആകുമ്പോൾ എല്ലായിടമൊന്നും നമുക്ക് ഈ ഇതൊന്നും കിട്ടില്ല. എനിക്ക് തന്നെ വളരെ അപൂർവമായിട്ടൊക്കെ ഈ കറി ലീഫും കൊറിയാൻഡർ ലീഫും ഒക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ കോക്കനട്ട് റൈസ് തയ്യാറാക്കുന്നതിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ റൈസ് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന റൈസ് ആയതുകൊണ്ട് നമ്മൾ കുക്കറിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു കുക്കർ വയ്ക്കാം. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കോക്കനട്ട് ഓയിലാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉഴുന്നവരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് കടലപ്പരിപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഇതൊന്ന് എണ്ണയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഫ്രൈ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് റെഡ് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ നല്ല പച്ചപ്പൊക്കെ ഒന്ന് മാറി. അതേപോലെ നമ്മുടെ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒക്കെ ഒരു ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കശുവണ്ടി പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ കശുവണ്ടി പരിപ്പ് കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സവാള കൂടി നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. സവാളയെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഞാനിതിലേക്ക് പച്ചമുളക് എടുത്ത് വെച്ചിരുന്നത് കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഇനി ഇതും കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ കോക്കനട്ടാണ്. അപ്പോൾ നമ്മൾ 6 കപ്പ് തേങ്ങ തിരുമ്മിയതാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടിത് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുതിനയില, മല്ലിയില, കറിവേപ്പില ഈ 3 ഇലകൾ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ബസുമതി റൈസ് 15 മിനിറ്റ് നമ്മൾ കുതുക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളം വാലാനായി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന കണക്കിൽ 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കടലപ്പരിപ്പ് ഉഴുന്നൊരുപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അത് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1 കപ്പും കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ 7 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനാവശ്യമായ ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ നന്നായിട്ട് അതിൻ്റെ ഒന്ന് തൊട്ട് നാവിൽ വെച്ച് നോക്കണം. ഒരു ഉപ്പ് രസം നമുക്ക് ഫീൽ ചെയ്യണം. ആ കണക്കിന് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് 1 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഈ കുക്കറിനകത്ത് വിസിൽ വന്നു. അപ്പം ഞാനിത് ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഓഫ് ചെയ്തിട്ടിട്ട് ഇതിൻ്റെ ആവി മുഴുവൻ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിപ്പോൾ തുറന്ന് നോക്കിയത്. അപ്പോൾ കറക്റ്റ് ആ ഒരു റൈസ് നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ചിലരുടെ കുക്കറിൽ വ്യത്യാസമുണ്ടായിരിക്കും. എന്നാൽ എൻ്റെ കുക്കറിൽ കറക്റ്റ് 1 വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് അതിന് ശേഷം അതിൻ്റെ കംപ്ലീറ്റ് ആവി പോയതിന് ശേഷം മാത്രമാണ് ഞാനിത് തുറന്ന് നോക്കിയത്. അപ്പോൾ നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ 1 തുള്ളി വെള്ളം പോലും ഇല്ല. നമ്മൾ ആ ഒഴിച്ച കറക്റ്റ് വെള്ളം അനുസരിച്ച് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കോക്കനട്ട് റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. നമുക്ക് കുക്കറിൽ 1 വിസിലടിച്ച് റെഡിയാക്കാൻ പറ്റുന്ന റൈസ്, ടൊമാറ്റോ റൈസ് ചെയ്തതുപോലെ തന്നെ അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ കോക്കനട്ട് റൈസും തയ്യാറാക്കുന്നതിനായിട്ട്. അപ്പോൾ ഇത് നല്ല ചൂടോടുകൂടി കഴിക്കാൻ, ഒരു കറിയും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു റൈസാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടണോട് അമർത്തി ഓൾ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.